ചില വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ മുന്നണികൾ കടക്കുന്ന സാഹചര്യം അതിൽ യു വളരെ പ്രധാനപ്പെട്ട ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു വിഷയമായി വരുന്നത് അതിൽ തന്നെ മുസ്ലിം ലീഗ് അവിടെ മൂന്നാം സീറ്റ് എന്ന അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം മൂന്നാമത്തെ സീറ്റ് എന്ത് വന്നാലും വേണം എന്ന നിലപാടിലേക്ക് ലീഗ് എത്തുകയാണ് അതേസമയം കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ഒരു ധാരണ മൂന്ന് സീറ്റ് ലീഗിന് കൊടുക്കേണ്ട പഴയ രണ്ട് സീറ്റ് തന്നെ മതി കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കും ഒരു സീറ്റ് കോട്ടയം സീറ്റ് ജോസഫ് ഗ്രൂപ്പിനും കൊല്ലം സീറ്റ് ആർ എസ് പിക്കും നൽകും എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് പക്ഷേ ലീഗ് ഇത് ഇത്തവണ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് അവരുമരുന്നു അപ്പോൾ സ്വാഭാവികമായും സീറ്റിനെ ചൊല്ലി വലിയ പിരിമുറുക്കം യു ഡി എഫിനുള്ളിൽ ഉണ്ടാവുകയാണ് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് മേഘാ മാധവൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു മേഘ ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം യു ഡി എഫിനുള്ളിൽ വലിയ തോതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണോ കാരണം ഇനി ഒരു സീറ്റും കൊടുക്കണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ അങ്ങനെയായിരുന്നു പക്ഷേ ഇത്തവണ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് എന്ന കടുത്ത നിലപാടിലേക്ക് ലീഗ് നേതൃത്വം പോവുകയാണോ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്നലെ പി എം എ സലാം ഒക്കെ പറഞ്ഞത് ലീഗ് അങ്ങനെ വെറും വാക്ക് പറയാറില്ല എന്ന് മനു അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അതായത് പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലീഗ് പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുമായിരുന്നുവെങ്കിലും പലപ്പോഴും പല ചർച്ചകൾക്കും ഒടുവിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യമാണ് യു ഡി എഫ് മുന്നണിയിൽ കണ്ടത് എന്നാൽ ഇത്തവണ അത് നടക്കില്ല എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത് മൂന്നാം സീറ്റ് വേണം എന്നത് കാലാകാലങ്ങളായി ലീഗ് മുൻപോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ അത് എവിടെയും പരിഗണിക്കപ്പെട്ടില്ല എന്നാൽ ഇത്തവണ ആ തീരുമാനത്തിൽ നിന്ന് ഒരു തരി പോലും പിറകോട്ട് പോകില്ല എന്നതാണ് ലീഗ് നിലപാട് ലീഗ് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്നത് സിറ്റിംഗ് എം എൽ എം പിമാർ തന്നെ എല്ലായിടത്തും മത്സരിക്കും എന്നതാണ് കെ സുധാകരൻ ഒഴികെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടുണ്ട് തന്നെ പരസ്യമായി പ്രതികരണം കെ മുരളീധരനാണ് ആദ്യം അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് അത്തരത്തിലാണ് ഈ ഹൈക്കമാൻഡ് തീരുമാനം മുരളീധരനെ പോലെയുള്ള മുതിർന്ന മുൻപോട്ട് വയ്ക്കുന്നു വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുക എന്നതായിരുന്നു മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തത് വയനാട് സീറ്റ് എന്നതായിരുന്നു ലീഗിന്റെ ഒരു ലക്ഷ്യം എന്നാൽ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന പ്രതികരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന് പുറത്തു വന്നതോടെ അത് ഒരു പക്ഷേ നടക്കില്ല എന്ന കാര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത് പക്ഷേ വയനാട് സീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് മലബാറിൽ എന്ന പോലെ തെക്കൻ കേരളത്തിലും സീറ്റ് ലഭിച്ചാൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നതാണ് ലീഗിന്റെ നിലപാട് അതുകൊണ്ട് ആ ആവശ്യത്തിൽ നിന്ന് വയനാട് സീറ്റ് ഇല്ലെങ്കിൽ അതിൽ നിന്ന് പിറകോട്ട് പോകില്ല ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നതാണ് നിലവിൽ ലീഗിന്റെ തീരുമാനം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പി എം എ സലാമും എം കെ മുനീറും കോഴിക്കോട് പരസ്യ പ്രതികരണം നടത്തിയത് അതായത് സീരിയസ് അല്ലാത്ത ഒന്നും തങ്ങൾ പറയില്ല കാലാകാലങ്ങളായുള്ള തങ്ങളുടെ ആവശ്യമാണ് ഈ മൂന്നാം സീറ്റ് എന്നത് അത് ഇരുപത് ഉണ്ട് അതിൽ മൂന്ന് സീറ്റല്ലേ തങ്ങൾ ചോദിക്കുന്നുള്ളൂ എന്നതായിരുന്നു പി എം എ സലാമിന്റെ പ്രതികരണം അത്തരത്തിൽ പലപ്പോഴും പരസ്യ പരസ്യപ്രതികരണം നടത്താത്ത പാർട്ടിയാണ് ലീഗ് പക്ഷേ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ കൃത്യമായ പ്രതികരണം ലീഗ് നടത്തുന്നു യു ഡി എഫിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് എം കെ മുനീറും പ്രതികരിക്കുന്നു അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അതായത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ സീറ്റ് ചർച്ചകൾ വഴിമുട്ടുന്ന തരത്തിലേക്കാണ് ഈ യു ഡി എഫിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് വ്യക്തമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്ന പ്രതികരണം നടത്തി കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം അല്ലെങ്കിൽ വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ഏതായാലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവസാനം പതിവ് പോലെ തന്നെയാണോ സംഭവിക്കുക ഇത്തവണ കോൺഗ്രസിന്റെ പതിവ് ന്യായങ്ങളൊന്നും വിലപ്പോവില്ല അതിനപ്പുറത്തേക്ക് കർക്കശമായ നിലപാടിലേക്ക് തന്നെ ലീഗ് എത്തും എന്നാണോ മനസ്സിലാക്കേണ്ടത് മനു ചോദ്യം വ്യക്തമായിട്ടില്ല അതായത് മേഘ സാധാരണ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലീഗ് ആവശ്യപ്പെടുന്നതാണ് ഈ മൂന്നാം സീറ്റ് പക്ഷെ ഒടുവിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർ രണ്ട് സീറ്റും കൊണ്ട് തൃപ്തിപ്പെടുകയാണ് പതിവ് കാഴ്ച നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ വേറിട്ട് നിൽക്കുകയാണോ അതായത് ലീഗിൻ്റെ ഒരു സാന്നിധ്യവും പിന്തുണയും ഇല്ലാതെ കോൺഗ്രസിന് അങ്ങനെ ജയിച്ചു പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ യഥാർത്ഥ ശക്തി പരിഗണിക്കണം എന്ന നിലപാടിലേക്ക് ഉറയ്ക്കുകയാണോ ലീഗ് മനു കഴിഞ്ഞ കുറേ നാളുകളായുള്ള ലീഗിന്റെ ഒരു നിലപാട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുന്നണിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ ലീഗ് നടത്താറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതാക്കൾ പോലും പലതരത്തിലുള്ള പരസ്യ പ്രതികരണം നടത്തിയാലും ലീഗ് അതിന് മുതിരാറില്ല പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഈ ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഈ മൂന്നാം സീറ്റിന്റെ ആവശ്യം തങ്ങൾക്കുണ്ട് എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് കൃത്യമായി തന്നെ യു ഉന്നയിക്കും എന്ന് പറയുന്നു ഇരുപത് സീറ്റില്ലേ അതിൽ മൂന്ന് സീറ്റല്ലേ ചോദിക്കുന്നു എന്നതാണ് പി എം എ സലാമിന്റെ പ്രതികരണം അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് അതായത് എല്ലാ തവണയും പോലെ വിട്ടുവീഴ്ചയ്ക്ക് ഒരു പക്ഷേ ലീഗ് ഇത്തവണ തയ്യാറാകില്ല കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തങ്ങൾക്ക് അർഹതയുണ്ട് എന്നതാണ് ലീഗിന്റെ നിലപാട് ഈ കോൺഗ്രസ് നേതാക്കൾ പോലും ലീഗിന് ചോദിക്കാൻ അവകാശമുണ്ട് എന്ന പ്രതികരണം പലപ്പോഴായി നടത്തിയിട്ടുണ്ട് പക്ഷേ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും സീറ്റ് ലീഗിന് കൊടുക്കും എന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വീതം വെച്ചാൽ പോലും സീറ്റ് തികയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഏത് സീറ്റ് ലീഗിന് കൊടുക്കും എന്നൊരാശങ്ക കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് അതാണ് ഇപ്പോൾ ഈ സീറ്റ് ചർച്ചകളിൽ യു മുന്നണിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ശരി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏതായാലും മുസ്ലിം ലീഗ് തവണ കടുമ്പിടുത്തത്തിൽ തന്നെയാണ് അവർക്ക് മൂന്ന് സീറ്റ് വേണമെന്ന നിലപാടിലേക്ക് അവർ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസിൽ ഏകദേശം ധാരണ വന്നിരിക്കുന്നത് ലീഗിന് രണ്ട് സീറ്റ് തന്നെ കൊടുത്താൽ മതി കഴിഞ്ഞ തവണത്തെ അതേ സീറ്റിൽ തന്നെ കോൺഗ്രസ്സും മത്സരിക്കുമെന്നാണ് സിറ്റിംഗ് എം എല്ലാം മത്സരിക്കുമെന്നാണ് ഇത്തവണ അവർ വീണ്ടും അവരുടെ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിലെ യോഗത്തിൽ ലീഗിനെ അറിയിക്കാനാണ് ഒരു കോൺഗ്രസിനുള്ളിലെ ധാരണ പക്ഷേ ഏതായാലും ലീഗ് കടമ്പിടുത്തതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോ ഇനി പതിവ് പോലെ തന്നെ ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ലീഗ് രണ്ട് സീറ്റിലേക്ക് തന്നെ മത്സരിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം